ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി പറന്നീടും ഞാൻ മറുരൂപമായി പരമേശു രാജൻ സന്നിധൗ പറന്നീടും ഞാൻ മറുരൂപമായി പര ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമുക്ക് നൽകി തന്ന വിലപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം ദൈവത്തിന്റെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച ദൈവത്തിന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തുതിക്കുകയാണ്, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നേരെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തന്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി വന്നതുപോലെ പരിശുദ്ധ പിതാവേ, നിന്റെ മക്കളാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിന്നെ ആരാധിപ്പാൻ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യഥാർത്ഥമായി തിരുസന്നിധിയോട് അടുത്ത് വരുന്ന തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് അവരെ വിടുവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം കൂടി വന്ന ജനത്തിന്റെ പ്രാർത്ഥനകളെ കേട്ട മറുപടികളെ അയച്ച യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധരെ നേടിയാക്കണമെന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തിരുനാമം മഹത്വപ്പെടുവാൻ നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ജനത്തെല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു വന്ന ജനം വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ ഇടയാക്കണമേ. നിന്റെ കരങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്ന പിതാവേ, ആദ്യം അവസാനം വരെയും അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാടയാക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് തന്നെ ഭാരമേറ്റ് നടത്തിയാണ് കർത്താവേ, പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നന്ദിയോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah.
Yeah.
അവന്റെ സന്നിധി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവപാദത്തിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് മനോഹരമായ പള്ളിയിൽ കർത്താവിന്റെ സർവോന്മിച്ച് കടന്നു വരുവാൻ പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിൽ ഒരു അവസരം ദൈവദാനമായി നൽകി തന്നു. കർത്താവിന്റെ വരവ് രണ്ടാമതായി താമസിച്ചുകൊണ്ട് മനോഹരമായ ഞായറാഴ്ച ദിവസം നമുക്ക് ജീവൻ നൽകി തന്ന, സൗഖ്യം നൽകി തന്ന, കൃപകളെ ധാരാളമായി നൽകി തന്ന ദൈവത്തെ ഒന്നും കൂടെ ഈ ഭൂമിയിൽ നിന്ന് വാഴ്ത്തു പോവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാം. ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയാന്തരങ്ങളെ ദൈവസ്ഥലിൽ സമ്പൂർണമായി സമർപ്പിക്കാം. നമ്മുടെ മനസ്സിനെ ദൈവകരങ്ങളെ കേൾപ്പിക്കാം. ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം ഇന്ന് പകൽ ദൈവസ്ഥലിൽ അർപ്പിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം കുനിഞ്ഞു നോക്കുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ, സ്തുതി സ്തോത്രങ്ങൾ ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിന്റെ അടിച്ചത് നുയരുമ്പോൾ സ്വർഗത്തിന് വലിയ കൃപ നമ്മുടെ മേൽ വീണ്ടും പകരുവാൻ സമ്പൂർണമായി ഏൽപ്പിച്ചുകൊടുത്തോണ്ട് എല്ലാ ഹൃദയങ്ങളും എല്ലാ മനസ്സും എല്ലാ അധരങ്ങളും ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രയാഗങ്ങൾ ഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്ഥലിലായിരിക്കാം. ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നതായ ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസന്മാരെ കൂടെ നമുക്ക് നൽകിത്തിരുന്നതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ഒരു വർഷം, ഹല്ലേലൂയ, കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ യേശുവിനെ കോൺഫസ് ആയി കടന്നു വരുവാനിടയായി. ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവനായി ദൈവം നമ്മളെ വിവിധ സ്ഥലങ്ങളിൽ, അറിയാമായിരുന്ന സഭകളിൽ, കുടുംബത്തിൽ, എല്ലാ അവസ്ഥകളിൽ കൂടെ കർത്താവിന് കൃപ കൂടിയിരുന്നല്ലോ. സൗഖ്യത്തോടെ സമാധാനത്തോടെ ദിവസങ്ങളിൽ ഈ മനോഹരമായ ഹോളിലായിരിപ്പാൻ, ദൈവവചനങ്ങൾ ധ്യാനിപ്പാൻ, വചനങ്ങൾ കേൾക്കുവാൻ, ഹല്ലേലൂയ, സമർപ്പിക്കപ്പെടുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇന്ന് പകൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സ്പർശിപ്പാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചുകൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, എത്രയോ സംഭവങ്ങൾ ലോകത്തിന്റെ ഓരോ വൻകരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കാണുന്നവർ നാളെ കാണാതെ ഭൂമി മാറ്റപ്പെടുമ്പോൾ ആരോഗ്യം നൽകി തന്ന, സൗഖ്യം നൽകി തന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് വലിക്കുവാൻ ദൈവം ബലം നൽകി തന്ന നസനായ ദൈവത്തിന് ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ സത്യമേറിയ മൂവ്മെന്റ് ഇന്ന് പകൽ ദൈവസഭയിൽ നടക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നടക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ, അത് നമ്മുടെ തലമുറകളിലേക്ക് പകരുവാൻ ഇടയാകട്ടെ. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക്, നമ്മായിരിക്കുന്ന സഭയുടെ ഓരോ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മവ്യവഹാരത്തിന്റെ ശക്തി ഈ നമുക്ക് പൂർണ്ണമായി നിറയപ്പെടുവാൻ, അത് പകരപ്പെടുവാൻ, അത് മാറ്റപ്പെടുവാൻ ഈ നമുക്ക് ഏൽപ്പിച്ചുകൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് വഴിപ്പിനെ സംസാരിക്കാം, നമ്മെ സഹായിപ്പാൻ ദൈവസ്ഥയിലേക്ക് കേൾപ്പിക്കാം. ശുശ്രൂഷ അനുഗ്രഹത്തിനായി പരിശുദ്ധാത്മാവിന്റെ പ്രേരണയുള്ള രണ്ടുപേർക്ക്, സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാളും സഹോദരിമാരുടെ ഭാഗത്ത് ഒരാളും, ചുരുക്കം വാചകങ്ങളിൽ ആരാധന മാത്രം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹ പ്രാർത്ഥന. നമ്മളൊരു സങ്കീർത്തന ഭാഗം വാക്യം വാക്യമായി ഞാൻ ദൈവസ്നേഹ വായിക്കുന്നു. സങ്കീർത്തനം 25, സാംസ് 25, നമുക്ക് സങ്കീർത്തന ഭാഗം ഉൾവാക്കി പ്രതി വായിക്കാം. സങ്കീർത്തനം കർത്താനുദാസൻ ചോന്മത്തായി ലീനി. യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ,
ஹோவே நின்ட கிருப பிரகாரம் நின்ட தயை நிமித்தம் என்னை ஓர்க்கணுமே. சுவாமியது உள்ளவரே அவன் நியாயத்தில் நடத்தும். சுவாமியது உள்ளவருக்கு தன் வழி படிப்பிச்சு கொடுக்கும். ஹோவே என் அகிருத்தியம் வலியது நின்ட நாம நிமித்தம் அதை க்ஷமிக்கணுமே. அவன் சுகத்தோட வசிக்கும். சந்ததி தேசத்தை அவகாசமாக்கும். எந்த கண்ணா எப்போழும் யெகோவேங்கிலே ஆகுந்து அவன் என்ற காலுகளை வலையில் நின்று விடுவிக்கும். எனக்கு மனப்பீடகൾ வர்த்திச்சிருக്കുന്നു. എന്റെ സങ്കടങ്ങൾ തന്നെ വിടുവിക്കണമേ. എന്നെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. അടുത്ത രണ്ട് വാക്യം ചേർന്ന് വായിക്കാം. പറഞ്ഞതെയും നേരം എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ കുറച്ച് ആശുവച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ ഇസ്രായേലിനെ ഒരു സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. നമ്മുടെ വലതുകാരങ്ങളെ തമ്മിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെ ഏൽപ്പിച്ചോടേക്കാം. അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ നാം കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ കൂടാരത്തിൽ അനുഭവിപ്പാൻ, ദിവ്യമായ സഹിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പരിശുദ്ധനായ ദൈവം ഭൂമി നമുക്ക് അവസരം നൽകി. ആരുമനാഥനെ ഇന്ന് പകൽ നമുക്ക് ഓർക്കാം. മഹത്വത്തിന്റെ പൂർണനായ ദൈവത്തെ ആരാധിപ്പാൻ അനേർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. അവരുടെ കരുണയുടെ ബഹുത്വം നമ്മുടെ കൂടാരം മുഴുവൻ അനുഭവിപ്പാൻ അടിയായി. പലപ്പോഴും നമ്മൾ രോഗികളായിരുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപ നമ്മെ കടാക്ഷിച്ച് സൗഖ്യം നൽകി, അതിന്മേൽ ദൈവീയമായ വിജയം നൽകി. ഇത്രത്തോളം ദൈവമേ നിർത്തിയല്ലോ. ഈ നവകൾ നമ്മൾ ദൈവസ്ഥലങ്ങളെ ഏൽപ്പിച്ചോടേക്കാം. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. For you are great, you do miracles so great. There is no you. There is no one else like you. For you are great in America, so great. There is no one else like you. So great, hallelujah. There is no one else.
like Jesus, and he's here. Hallelujah. It's about Jesus. It's not about anything else. It's not about the music, whether we have music or we don't have music. It's all about Jesus. He's the one who saved us. He's the one who died for us. And that's the greatest miracle in our life, is not that we are in the UK. That's not a miracle. Having a job in the UK is not a miracle. But hallelujah, the greatest miracle in our life is that he saved me. He saved me. He saved such a wretched sinner like me. That is the greatest miracle in our life. That is the greatest miracle. Let's lift our hands and worship God and say, Lord, thank you for saving me. Thank you for dying for me. Hallelujah. Thank you for dying for such a wretched person like me. Thank you for loving me. Hallelujah. Hallelujah. Oh. Aradhin Yeshu Paya
ഹൃദയം സമർപ്പിക്കണം. പലപ്പോഴും ദൈവസനയിൽ പല അവസരങ്ങളിൽ നാം വികടമായി നടന്നപ്പോഴും ആ സന്ദർഭങ്ങളെ നിന്നെ തള്ളിക്കളയാതെ നിന്നെ പേര് ചൊല്ലി വിളിച്ച് അവന്റെ മാവ് അണച്ച് അവന്റെ സന്നിധി നിന്നെ നിലനിർത്തിയ കുറവുകൾ ഓർക്കുമ്പോൾ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ മഹത്വം എടുപ്പാണ്. ആരും നിന്നെ അറിയാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിന്റെ ഭാരം എവിടെ ഒഴിക്കും എന്ന് പറയുന്ന ഓരോ സന്ദർഭങ്ങളില്ല, അവിടെയെല്ലാം അരുമനാഥൻ നിന്റെ അടുക്കൽ കടന്നു വന്ന നിന്റെ സകല ഭാരത്തെയും അവനെ ഏറ്റെടുത്ത് നിന്റെ സന്തോഷത്തോടെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന അവന് ബലമുള്ള മഹിമയെ ഓർക്കുമ്പോൾ, അവന്റെ കരത്തെ ഓർക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവിൻ മഹത്വം എടുപ്പാൻ്റെ ആ ദൈവത്തെ ഇന്ന് പകൽ നഖാരാധിപ്പാൻ കഴിയുമാറി അവൻ സ്തുതികളിൽ വസിക്കുന്നതിനായി ദൈവമാണ് സകല മാനത്തിനും പുകച്ചുകയും യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ അടിച്ചുകൊണ്ട് സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിരുന്നു. Oh, my God.
പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വളരെ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് കാലാകാലങ്ങൾക്ക് മുൻപേ തീരുമാനിച്ച പ്രകാരം ഇപ്രകാരം കൂടി വരുവാൻ, അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, കർത്താവേ അനുഗ്രഹപ്പെട്ട വചനങ്ങളെ കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവന്റെ വലിയ ഒരുക്കിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ച് ഞങ്ങളെ കർത്താവ് ഒരുക്കി നിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ആരാധന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, വലിയ കൊള്ള കണ്ടുകിട്ടിയത് പോലെ വലിയ അനുഗ്രഹങ്ങൾ നേടി ഇന്ന് ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. വചനം സംസാരിക്കുന്ന മകനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം മകനെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ അന്തരീക്ഷം, ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിങ്ങളുടെ എന്റെ പ്രദേശത്ത് ഈ ഞായറാഴ്ചയുടെ പകൽ ഇങ്ങനെ ഒരു സന്ദർഭം, ആമേൻ, ഹല്ലേലൂയ, വളരെ നമുക്ക് ഏവർക്കും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾ കേട്ടുകൊണ്ടിരുന്നതായ ദൈവത്തിന്റെ വചനം തുടർന്നും ധ്യാനിക്കുവാൻ ആമേൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ അല്ല, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഓർത്തിരിക്കുവാനും ധ്യാനിക്കുവാനും ആവശ്യമാകുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. ACC ഈ 12-ാമത് കോൺഫറൻസിൽ ആമേൻ ഞങ്ങൾക്കും കുടുംബമായി കടന്നു വന്ന സഹോദരിപ്പാൻ ദൈവമിടയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ആദരണീയരായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ആമേൻ. ഹല്ലേലൂയ. ഗസ്റ്റ് പാസ്റ്റേഴ്സ് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 25-ാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാൻ കർത്താവ് കൃപ ചെയ്തത്. അതിന്റെ ഓരോ വാക്യങ്ങളും വായിച്ച് ചിന്തിക്കുവാൻ, വളരെ ചിന്തകൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ശക്തമായ വചനങ്ങളാണ്. എന്നാൽ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ 3-ാമത്തെ വാക്യവും അതിന്റെ 14-ാമത്തെ വാക്യവും മാത്രം ഒന്ന് എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യത്തിൽ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ, നമ്മുടെ ആയുസ് ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരാണ്. 101 പ്രാവശ്യം ഈ വേദപുസ്തകത്തിൽ ഈ കാത്തിരിക്കുക എന്നുള്ള ഒരു വാക്ക് ഉണ്ടെന്നാ പറയുന്നത്. പ്രീസലോ, 101 പ്രാവശ്യം. പ്രീസലോ, കാത്തിരിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ മടങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി, പ്രീസലോ, തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. 1-ാമത്തെ കാത്തിരിപ്പ് അതാണ്. പ്രീസലോ, തുടർന്ന് അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 40-ാം സങ്കീർത്തനത്തിൽ, പ്രീസലോ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. പ്രീസലോ, കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മറുപടി പിന്നെ പറയുകയാണ്, അവൻ ആമേൻ എന്റെ പ്രാർത്ഥന കേട്ടു. പ്രീസലോ, ഒരു വലിയ ദൂത് അവിടെ ഉള്ളത് കാത്തിരിക്കുന്നവരെ ആമേൻ ഹല്ലേലൂയ ആദരിക്കുന്ന ദൈവമാണ്, അവരുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവമാണ്, അവരുടെ വിഷയത്തിന് പരിഹാരം നൽകുന്ന ദൈവമാണ്. ഇനിയും യെശയ്യാപ്രവചനം 40:31 വായിക്കുമ്പോൾ എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. എന്തിനൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കർത്താവ് സന്നിധിയിൽ കാത്തിരിക്കുന്നത്? ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ എല്ലാറ്റിനും അവന്റെ മറുപടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം സംഭവിക്കുമ്പോൾ അവിടെ ഇവിടെയും നെട്ടോട്ടം ഓടുന്നതിന് പകരം ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മുടെ കുറവുകൾ ബലഹീനതകൾ കണ്ടെത്തി ആമേൻ ഇനിയും എന്തെങ്കിലും പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നെങ്കിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ദൈവാലോചന കർത്താവ് നൽകാതിരിക്കുകയില്ല.
കഴിഞ്ഞ 42 വർഷമായി ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ഇന്ന് വരെ എന്റെ ജീവിതത്തിന്റെ യാത്ര എനിക്ക് പറയുവാൻ കഴിയും. അവന്റെ മുഖത്തേക്ക് നോക്കി ആലോചനയ്ക്കായി ചോദിച്ച സമയങ്ങളിലൊന്നും ഞാൻ ലജ്ജിച്ചു പോകുവാനിടയായില്ല. ഇന്ന് വരെ ആലോചന നൽകി എന്നെ മാനിച്ച ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് നീങ്ങട്ടെ. ആമേൻ. യഹോവയുടെ 14-ാമത്തെ വാക്യം, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. വളരെ ആമേൻ. എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആമേൻ, യഹോവയുടെ സഹിത്വം അവന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് ഫോർ ദോസ് ഹു ഫിയർ ഹിം. ദൈവത്തിന്റെ രഹസ്യം. ഉൽപ്പത്തി പുസ്തകം 18:17 ആമേൻ ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഒരു വലിയ ആത്മീയ തോത് എനിക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരെ അറിയിക്കാതെ ആമേൻ, ആ ദൈവിക രഹസ്യങ്ങൾ തന്റെ ഭക്തന്മാരെ ദൈവം അറിയിക്കും. ഹല്ലേലൂയ. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ച ആമേൻ ആ അബ്രഹാമിനെ മറച്ച ദൈവത്തിനൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. ദൈവജനമേ, നാം കർത്താവിനെ കണ്ടുമുട്ടിയത് വെറുതെയല്ല, അവന്റെ സ്നേഹിതന്മാരെന്ന പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തന്റെ ആലോചന നമ്മെ അറിയിച്ച് നമ്മെ നടത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹമോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടി നമുക്ക് ഒന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ആമേൻ. അതിന്റെ 3-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു എന്ന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു താൽക്കാലികമായ ആമേൻ ഒരു ബ്രാക്കറ്റ് പീരിയഡിൽ യോബിനെ ചില പരിശോധനകൾക്ക് ദൈവം അനുവദിച്ചു. താൻ അതിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അന്ന് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ജീവിച്ച സമയങ്ങളാണ്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഊസ് ദേശത്ത് യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിൽ കൂടെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് തന്നെയാണ്. ഫിലിപ്പിയർ 2:14 വക്രതയും കോട്ടവും ഉള്ള തലമുറ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യോബിന്റെ ക്വാളിറ്റി തന്നെയല്ലേ അവിടെ കാണുന്നത്? പ്രൈസ് ദ ലോർഡ്. അവൻ ഈ ഒരു ആത്മീയ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ യോബ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അതാണ് അവിടെ അന്ന് എന്നുള്ള ഒരു ഒരു വാക്കുകൊണ്ട് രേഖപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്തായിരുന്നു 29-ന്റെ ഒന്നുകൂടെ വായിച്ചാട്ടെ ആ ഭാഗം. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും ദൈവത്തിന് സ്തോത്രം. സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്താൽ എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവസന്നിധിയിൽ ഒരു യഥാസ്ഥാനപ്പെട്ട ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ ആ പദവിയുണ്ട്. അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേൽ യഹോവ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവിക തേജസ് അല്ലേ ആ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കരം പിടിച്ച് നടത്തുന്നത്? പലരുടെയും തീരുമാനങ്ങൾ പരാജയപ്പെടുമ്പോൾ പലരും പലതിലേക്കും തിരിഞ്ഞ് അയ്യോ കഷ്ടമായി പോയി, അയ്യോ നഷ്ടമായി പോയി എന്ന് പറയുമ്പോൾ ഒരു ദൈവവേദന്റെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതിന്റെ കാരണം അവൻ ആ ദൈവിക വെളിച്ചം കണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 4-ാമത്തെ വാക്യം,
എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത. കാരണം ദൈവത്തെ സ്തുതിക്കാം. ദൈവങ്ങളെ, ഇതിൽ പരം ഒരു പദവി എന്താ? ഇതിൽ പകരം പരം ഒരു പദവി എന്താണ്? എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത. നാം അറിയാത്ത ഒരു സാന്നിധ്യം, നാം അറിയാത്ത ഒരു പ്രൊട്ടക്ഷൻ, ഹല്ലേലൂയ, എന്റെ കൂടാരത്തിനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അനേക ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, ആമേൻ, എന്റെ ഭവനത്തിന് മേൽ ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ട്, ദൈവത്തിന്റെ തേജസ് ഉണ്ട്, ദൈവത്തിന്റെ സഖ്യതയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തതായിട്ട് പറയുമ്പോൾ സർവശക്തൻ എന്നോടുകൂടെ വസിക്കുന്നു. സ്തോത്രം. കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത എന്ന് പറഞ്ഞാൽ അതിന്റെ സകല അനുഗ്രഹങ്ങളും എന്റെ ഭവനത്തിനകത്ത്. ഭവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ 128 സങ്കീർത്തനങ്ങളോട് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹിതമായ ഭവനം, ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടത്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭം, ഞാന് ബർമിംഗ്ഹാമിൽ എന്തോ ഒരു ആവശ്യത്തിന് കടന്നുപോയി. ഒരു ടാക്സിയിൽ കയറുവാനിടയായി. ടാക്സിയിൽ കയറിയപ്പോൾ ഒരു പാകിസ്ഥാനിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്? ബിസിനസ് അപ്പൊ പറഞ്ഞു, നല്ല കമായിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷേ പകലൊക്കെ ടാക്സി ഓടിച്ച് വൈകിട്ട് വീട്ടിൽ വരുമ്പം പിള്ളേർ വിളങ്ങും ഇല്ല. പ്രീസലോ. ഒരുത്തൻ ഞാൻ ചോദിച്ചു, അതെന്തോ പറ്റി? അവൻ പറഞ്ഞു, ഏത്തോ പിസ ഖാനെ ചില ജാത്തേ, ഏത്തോ ജിമ്മെ ചില ജാത്തേ, കൊയ് ഗാർബ്യനേമില്ല. പ്രൈസല്ലോ. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ അവന്റെ മക്കൾ അവന്റെ ഭവനത്തിൽ. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലം. പ്രൈസല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവിൽ കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിതമായ പദവി എന്ന് പറയുന്നത് യോബിന് ലഭിച്ച ആ ശുഭകാലമാണ് അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത, എന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. പ്രൈസല്ലോ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവളായി എന്നോട് കൂടെ. ആമേൻ. എന്റെ ഭവനത്തിനകത്ത് എന്റെ കുഞ്ഞുങ്ങൾ എന്റെ മേശയ്ക്ക് ചുറ്റും. ദൈവത്തിന്റെ സ്തോത്രം. ഈ അനുഗ്രഹിതമായ ഒരു പദവിയാണ് ദൈവമക്കളെ നമുക്ക് ഏവർക്കും ദൈവം ആമേൻ ദാനം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ പദവി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സഖ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മ കർത്താവിന്റെ മേശയുടെ മുമ്പാകെ നമ്മ ഇരിക്കുന്നു. കർത്താവിന്റെ മേശ ഒരുക്കിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പനയാണ്. വിശ്വാസ സ്നാനം, ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിന്റെ മേശ ഇന്ന് പകലോട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ഈ കർത്താവിന്റെ മേശയിൽ പങ്കെടുപ്പാൻ ഇടയാകും. പ്രീസലോ. വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും ദൈവീയ ഭക്തിയോടും കർത്താവിന്റെ മേശയുടെ മുമ്പാകെ നമ്മളായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ദൈവസനി വളരെ ധ്യാനത്തോടെ ദൈവസനി ധാരിക്കാം. ഈ ശുശ്രൂഷയെ സഹായിപ്പാൻ വേണ്ടി കർത്താവിന്റെ ദാസന്മാർ മുമ്പോട്ട് ഈ സമയത്ത് കടന്നു വരും. മുകളിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാളുകളുടെ മേൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടവനായ നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചവനായ യേശു തമ്പുരാന്റെ പരമ്പയാകട്ടെ ഇന്ന് പകൽ ഓർക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശൈലിയെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്നു. അവൻ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായി. അവനോട് ഓരോ വാക്കുകൾ ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും ഉത്തരം പറയാതെ അവന് മർദ്ദിക്കുന്ന സമയത്ത്, അവനെതിരെ ആക്രോശിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, തുപ്പുമ്പോൾ, അവനെ മർദ്ദിക്കുമ്പോൾ അത്തരം ഉത്തരം പോലും പറയാതെ സകലത് നമുക്ക് വേണ്ടി സഹിച്ച, പാളയത്തിന്റെ പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ആ തമ്പുരാന്റെ സ്നേഹത്തെ ഇന്ന് മകൾ നമുക്ക് ഓർത്തുകൊണ്ട് ദൈവസിന് വളരെ ധ്യാനത്തോടെ ദൈവസിന് കഴിക്കാം. സാക്ഷാം നമ്മുടെ വേദനയെ ചുമന്നവൻ, നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ പിതാവായ ദൈവം നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാനെ ഒരു നിമിഷം മുഖം മറച്ചപ്പോൾ ആ സ്ഥാനത്താണ് നമുക്ക് ആ ദൈവ സ്നേഹം അനുഭവിപ്പാൻ. കഴിഞ്ഞ പകലിൽ രാത്രി കർത്താവിന്റെ ദാസന് കൂടെ
നമുക്ക് അത് കേൾപ്പാനേ ഗോതമ്പണി നിരത്തുവിന് ചാകുന്നില്ല എങ്കിൽ അത് തനിയേരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലം കാണുവാൻ. സ്വർഗത്തിലെ ഗോതമ്പ് പണിയായ യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വീഴുവാൻ തകരപ്പെടുവാൻ മുറിവേക്കുവാൻ മരണപ്പെടുവാൻ ഇടയായതിനാൽ നമ്മുടെ നമുക്ക് ആ സ്ഥാനം ലഭിപ്പാൻ അവിടേക്ക് ഒന്ന് കടന്നു വരുവാൻ അവന്റെ പുത്രനായി പുത്രിയായി മക്കളായി അവകാശങ്ങളെത്തി ദൈവം നമുക്ക് അവസരം നൽകിയ ദൈവസം നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് പാടാം. ക്രൂശിന്മേ കാണുന്ന വായിക്കുകയും പുതിയ നിയമത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യക്കെഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായത്തിന്റെ 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ ശിബു മത്തായി അവരുകളും ദൈവസിനെ വായിക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേരെ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും
രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി, വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും, എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന്റെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നബലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന്റെ മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ. ഞാൻ കർത്താവ് നിങ്ങളെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനൊപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെവിയൻ എന്ന് പറഞ്ഞു. അവണ് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെവിയൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. വരവ് രണ്ടാമതായി താമസിച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ കർത്താവിന്റെ മേശയിൽ പങ്കെടുപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. അവൻ നമുക്ക് വേണ്ടി തകർന്നു, നമുക്ക് വേണ്ടി മുറിവേറ്റു, നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ചു, നമ്മുടെ ലംഘനങ്ങൾ ഏറ്റെടുത്തു. ആ ദൈവകുമാരന്റെ പരമയാകും ഈ ലോകത്തിൽ നോക്കുമ്പോൾ നാം അവളെല്ലാം പോകേണ്ട സ്ഥാനത്തായിരുന്നു. നമുക്ക് പകരമായിട്ടാണ് അവനതെല്ലാം ഏറ്റത്. നമ്മുടെ വേദനകളെ ചുമന്നത് നിന്റെ വേദന മാറുവാൻ വേണ്ടിയാണ്. അവൻ രോഗങ്ങളെ ഏറ്റെടുത്തത് നിന്റെ രോഗം മാറുവാൻ വേണ്ടിയാണ്. നിന്റെ അതിക്രമം ഏറ്റെടുത്തത് നീ ദൈവമകനായി തീരുവാൻ വേണ്ടിയാണ്. ഇന്ന് പകരം ദൈവസ്ഥിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്ത് നിൽക്കുന്നവരെ ശോധന ചെയ്യുവാനല്ല, നിന്നെ തന്നെ ശോധന ചെയ്യുവാൻ. പിമ്പിലും പിമ്പിലിരിക്കുന്നവരെ ശോധന ചെയ്യുവാനല്ല, നിന്റെ ഹൃദയാന്തരങ്ങൾ നീ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് കർത്താവ് ഇന്ന് പകൽ ഈ അപ്പോ ഭീനികളിൽ നിന്ന് ഞാൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ധനഗ്രഹമായി തീരുമാനത്തക്കവണ്ണം ഇടിയാകുമാരണം എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ കൂടെ കർത്താവിൻ്റെ ദാസൻ വളരെ ശ്രദ്ധമായി നമ്മോട് ഇടപെട്ടു. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ
ആ ജീവിത ശൈലി എത്ര മനോഹരമായ രീതിയിൽ ഈ ഭൂമിയിൽ കാണിച്ചു. അവൻ നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു പോയിരിക്കുകയാണ്. ആ മാതൃക പിന്തുടരുവാൻ ഈ ലോകത്തെ നമ്മെ വിളിച്ച് ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നു. ദൈവരാജ്യത്തെ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. വളരെ വിശുദ്ധിയോടെ ഈ മേശയിൽ പങ്കെടുപ്പാൻ തുറന്നുള്ള ശുശ്രൂഷ എല്ലാം അനുഗ്രഹിപ്പാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോൺ അവറുകൾ ശുശ്രൂഷ അനുഗ്രഹത്തിനായി ദൈവസേന പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ അങ്ങയുടെ കൽപ്പനയും കർത്താവ് ഞങ്ങളെ നിന്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങൾ കേൾപ്പിച്ചതുമായി മഹനീയമായ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിന്റെ അദൃശ്യമായ കരത്താൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഇതിൽ ശുശ്രൂഷിക്കുകയും കർത്താവെ ശുശ്രൂഷയിൽ ഭാഗമാക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടികളെ സമൃദ്ധമായി ഏൽപ്പിക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കി കൃപ കൊണ്ട് തിറച്ചാട്ടെ യേശുവിന്റെ നാമം. അല്പസമയം സ്തോത്രം ചെയ്യ ദൈവത്തിന് മാത്രം കൊടുത്തോശുവിനാമ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ ആദാമ്യ വരകത്തിന്റെ പാപപരിഹാരത്തിനായി സ്വർഗമഹിമളെ ഒഴിഞ്ഞ താഴെ ലോകത്തിലേക്ക് അവതരിച്ച ഒരു 31 തിരുവയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച് ശുശ്രൂഷ ഞങ്ങളുടെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചുകൊണ്ട് കാലൊരു കുശി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതായി അങ്ങയുടെ തിരി ശരീരത്തെ ഓർമ്മിക്കുന്നതായി അപ്പത്തെ അങ്ങയുടെ അദൃശ്യമായ തൃക്കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ ഉയരത്തിലെ കരം നീട്ടി അപ്പത്തെ വിശുദ്ധി അരിച്ച് നൽകി തെരുമാറണമേ. ഞങ്ങളിത് ഭക്ഷിക്കട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിത് ഭക്ഷിക്കട്ടെ, ഞങ്ങൾ ജീവന്റെ ആത്മീയ ബലം പ്രാപിപ്പാൻ ഞങ്ങളിത് ഭക്ഷിക്കട്ടെ, ഞങ്ങൾ സൗഖ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളിത് ഭക്ഷിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ കൂട്ടായ്മ ബന്ധം വീണ്ടും ധരിപ്പാൻ തക്കവണ്ണം ഇന്ന് മകളടിയാക്കുമാറണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ഗോതമ്പ മണിയായവൻ കാലൊരു കുശലച്ചക്കുള്ള കയറി ഇറങ്ങി അപ്പമായി തീർന്ന ദൈവ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലെ ഓട്ടിറങ്ങേ സ്തുതിക്കുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു എന്ന തിരുവചനം നിവർത്തി വരുവാൻ തക്കവണ്ണം ഈ ലോകത്തോട് ചെയ്ത ദൈവീയ പ്രവൃത്തിക്കായി ഞങ്ങളെ വാഴ്ത്തു. കർത്താവേ ദൈവമേ അങ്ങനെ ഉയരത്തിലെ കരം നീട്ടി ഈ അപ്പത്തെ വിശുദ്ധീകരിച്ച് നൽകി തന്നനായി സ്തോത്രം. പ്രാർത്ഥനകനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യേശുവിനെ കാണിച്ചൊടുത്ത രാത്രി അവനൊപ്പം കരങ്ങളെടുത്തു നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാകൊണ്ട് പലരായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. നമ്മുടെ ആത്മാവിന്റെയും നാളിന്റെയും വീണ്ടെടുപ്പിനായി കാലൊരു കുശി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ കർത്താവിന്റെ തിരുശരീരത്തിൽ ഓമിച്ചോട് വാങ്ങി ഭക്ഷിച്ചേ കൊള്ളുവേ. ദൈവത്തിന്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ share.
ഞങ്ങളുടെ ദാനം ചെയ്യട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ
പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, അങ്ങനെ ഉയരത്തിലെ കരം നീട്ടി ഈ പാരപാത്ര വിശുദ്ധീകരിച്ച് നൽകി തന്നനായി സ്തോത്രം, പ്രാർത്ഥനകടനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അത്താഴം കഴിഞ്ഞ ശേഷം അൻപാനപാത്ര തന്റെ കരങ്ങളെടുത്തു, ഈ പാരപാത്രം എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നമ്മുടെ ആത്മാവിന്റെയും ആനന്ദയും വീണ്ടെടുപ്പിനായി കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ കർത്താവിന്റെ തിരുശരീരം നൊടുക്കപ്പെട്ടതായ രക്തത്തെ ഓർമ്മിച്ചുകൊണ്ട് വാങ്ങി ആന ചെയ്തേ കൊള്ളുവേ. സർവപാപ കരകൾ തീർത്തു നരരെ ക്ഷീണുവാ, സർവപാപ കരകൾ തീർത്തു നരരെ ക്ഷീണുവാ, ഉർമിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ Mm-hmm.
കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഈ കഴിഞ്ഞ നിമിഷം വരെ വരാഞ്ഞതുകൊണ്ട് നമുക്ക് ഇന്ന് പകലിൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുപ്പാനിടയായി അടുത്ത നിമിഷങ്ങളിൽ കർത്താവ് വരുമെന്നുള്ള വലിയ ദൈവീയ പ്രത്യാശയോടെ വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ കർത്താവിനെ സേവിപ്പാനിടയാകട്ടെ. ഇതിൽ പലരും ഭാഗവാക്കുകൾ ഒഴിഞ്ഞിരിക്കുന്നവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ മേശയിൽ അവർ ദൈവീയമായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് മുമ്പോട്ട് കടന്നെന്ന് അടുത്ത കോൺഫറൻസിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ അവരും നമ്മോട് ചേർന്ന് ഈ മേശയിൽ പങ്കെടുപ്പാനിടയാകുന്നതിനായി മാത്രമല്ല നമ്മുടെ ദേശം നമ്മളാക്കിയിരിക്കുന്ന നമ്മുടെ ഓരോ ദേശങ്ങളിൽ നിന്ന് പുതിയ കുടുംബങ്ങളെയും ജനത്തെയും നമുക്ക് നൽകിത്തന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവയുടെയാകട്ടെ. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ശാമുവേൽ ദൈവസനേഹി പരിശുദ്ധ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ മേശ നിങ്ങൾക്ക് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ നൽകി തന്നു. ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഇതുവരെയും അങ്ങ് മടങ്ങി വന്നില്ലല്ലോ കർത്താവേ. കർത്താവേ, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നല്ലോ കർത്താവേ, അത് തികയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്ന ആളുകൾ കർത്താവേ ദൈവഹിത പ്രകാരം വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ ദൈവരാജ്യത്തിന് വേണ്ടി അടുപ്പിക്കുവാൻ തക്കവണ്ണം ഈ കോൺഫറൻസ് മുതൽ ഞങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ ശുശ്രൂഷ നയിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധ വന്ദനം ചെയ്യുക. ഈ സമയത്ത് പ്രത്യാശയുടെ ഗാനം പാടുന്നതായി ഗംഭീരദാനത്തോടും പ്രധാന ദൈവാഗുണ ശബ്ദത്തോടും കാവുരംഗം തിരനാടത്തോടും പ്രധാന ദൈവാഗുണ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ നിന്നെ മാനിക്കുവാനാ അതൻ പേർക്കായി സേവ ചെയ്തതാ സാധൻ എന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുദ്ധ വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ എന്റെ മുൻപിൽ ഹല്ലേലൂയ പാടി പുതുശാലം നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാ
പുതുശാലെ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി